ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ വായനയുടെ ഭാഗത്തു നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16:13 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. വളരെ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ആ വേദഭാഗം കൂടുതൽ വായിച്ച് ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെയൊക്കെ വളരെ ആവശ്യമാണ്. ഞാനൊരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവ് പറയുന്നുണ്ട് മനുഷ്യരുടെ ഇടയിൽ ശ്രേഷ്ഠമായത് ദൈവം മുമ്പാകെ നിന്ദ്യമാകും. മനുഷ്യരുടെ മുമ്പാകെ ശ്രേഷ്ഠമായത് ദൈവം മുമ്പാകെ നിന്ദ്യമാകുന്നു. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും തുടർന്നുള്ളതായ ലോകക്രമത്തിലും ഇന്നുമൊക്കെ നാം വീക്ഷിച്ചാൽ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റവും ഭംഗിയായിട്ട് നന്നായിട്ട് അഭിനയിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് എപ്പോഴും നടക്കുന്നത്. നമ്മളെല്ലാ മേഖലകളിലും നോക്കിയാൽ കാണാം. യേശു ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് വന്ന രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പരീശനും ഒരു ചുങ്കക്കാരനും. പരീശൻ കൈകൾ മലർത്തി ദേവാലയത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്താണ് താൻ നിൽക്കുന്നുള്ള ആ ഒരു ചിന്തയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ ചുങ്കക്കാരനായ മനുഷ്യൻ ആരും കാണാത്ത സ്ഥലത്ത് പോയി ദേവാലയത്തിലേക്ക് നോക്കുവാൻ പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ നമുക്കറിയാം മനുഷ്യരുടെ മുമ്പാകെയുള്ള ഒരു പ്രകടനമായിട്ട് പ്രാർത്ഥനയെ കാണുന്ന മനുഷ്യരെ യേശു കാണിക്കുന്നുണ്ട്. മറ്റ് പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ള ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിലൂടെ മറ്റൊരു വിഭാഗം ജനത്തെ യേശു കാണിക്കുന്നു. ഇത് രണ്ടും നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രാർത്ഥന ഇതിലേതിലാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കണം. നമുക്കറിയാം ഇന്ന് സ്ഥാനമാനങ്ങളും പണവും ഒക്കെ കൊണ്ട് ഭക്തിയെ നമ്മൾ പരസ്യപ്പെടുത്തുന്ന ഒരു കാലമാണ്. മോൻസൺ മാവുങ്കലിയെ പോലുള്ള ഇവരുടെയൊക്കെ പ്രകടനം അതാണ്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നമുക്കറിയാം ആചാര്യന്മാരും സമൂഹത്തിൽ വലിയവരെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരും ഒക്കെ പോയി വീഴുന്നത് കാണാം. അതിൻ്റെ കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവം തന്ന ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ഈ പറയുന്ന വലിയ വലിയ ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നെങ്കിൽ അവരാരും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പം ഇതൊക്കെ ശരിയാണോ എന്നൊന്ന് ചിന്തിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. വിദ്യാഭ്യാസം ഉള്ളവരും ഒക്കെ പോയി വീണു പോവുകയാണ്. യേശു എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതൊന്നും നിസ്സാരമായിട്ട് എടുക്കരുത്. ചെവിയിലൂടെ തലച്ചോറിൽ കൊണ്ടുവന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക എന്നാണ് ആധുനിക കാലത്ത് യേശു അന്ന് പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം ഒരു വീട് പണിതാലും രണ്ടുപേരെ ഉള്ളെങ്കിലും അഞ്ചാറ് മുറിയുള്ള വീട് പണിയാൻ ശ്രമിക്കും. കാരണം അയലോക്കാരും ഞങ്ങളുടെ ബന്ധുക്കളും ഒക്കെ വലിയ വലിയ വീടുകളാണ് പണിതിരിക്കുന്നത്, അപ്പം മോശമല്ലേ എന്ന് പറഞ്ഞ് രക്തം വിയർപ്പാക്കി കഷ്ടപ്പെടുന്നവരെ കൂടുതൽ കഷ്ടപ്പെടുത്തി നമ്മൾ വലിയ വലിയ കെട്ടിടങ്ങളും അത്യാവശ്യം ഉപയോഗിക്കാവുന്ന വാഹനമാണെങ്കിലും അതൊന്ന് മാറി നമുക്ക് പുതിയ ഒരു എണ്ണ എടുക്കാം. കാരണം നമ്മുടെ അയലോക്കത്തൊക്കെ അല്ലെ ബന്ധുക്കളൊക്കെ വലിയ വലിയ വാഹനങ്ങൾ എടുത്തു. ഇതൊക്കെ മനുഷ്യരുടെ മുമ്പാകെ ഉള്ള പ്രകടനങ്ങളാണ്. എന്നിട്ടും നമ്മൾ അടിയിൽ ദൈവം തന്നതാണെന്ന് ഒപ്പുവിടും, ദൈവം തന്നതാണെന്ന്. കഴിഞ്ഞ ദിവസം ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് ഒരു ഭവനത്തിൽ ഒരു സുഹൃത്ത് പരിചയപ്പെട്ട് ചെന്നപ്പം ആ ഭവനത്തിലെ കുടുംബനാഥൻ ക്യാൻസറായിട്ട് കിടക്കുകയാണ്.
രണ്ട് പേരും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് രണ്ട് പെമ്പിള്ളാരുണ്ട്, അവരെ നേഴ്സിംഗ് പഠിപ്പിക്കുക. ഫൈനൽ ഇയറായി. അഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്തൊരു ഒരു സാധാരണ ഒരു കുഞ്ഞു വീടും ആയിട്ട് കഴിയുകയാണ്. രണ്ടുപേരും കഷ്ടപ്പെട്ട് ഈ മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി അത്യധ്വാനം. അതിനിടയിലാണ് രണ്ട് മൂന്ന് മാസം മുമ്പ് ആ മനുഷ്യന് ക്യാൻസറാണെന്ന് മനസ്സിലായി. കാണാൻ ചെല്ലുമ്പോൾ നേരെ നോക്കാൻ പോലും വല്ലാതെ കിടക്കുകയാണ്. മറ്റുള്ള ഭവനങ്ങളിൽ തൂത്തുവാരിയും ഒക്കെയാണ് ആ സ്ത്രീ ആ കുടുംബം പുലർത്തുന്നത്. ഇപ്പോൾ അതിനും പോകാൻ മേലാത്ത അവസ്ഥയിൽ കഴിയുകയാണ്. സത്യം പറഞ്ഞാൽ അവരോട് ചേർന്ന് കരഞ്ഞുപോയി. കാരണം ഇനിയും ഏതാനും ലക്ഷങ്ങളൊക്കെ കൊടുത്താലേ ആ പിള്ളേരുടെ പഠിത്തം പൂർത്തിയായി അവർക്ക് വെളിയിൽ വരാൻ പറ്റുള്ളൂ. അതവരുടെ ഒരു വലിയ സ്വപ്നമാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റിൽ ഇങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ നമുക്കൊക്കെ പ്രാർത്ഥിക്കുകയും പാവപ്പെട്ടവനായ ദൈവത്തിൽ നിന്ന് കോടികൾ സമ്പാദിക്കുകയും തട്ടിപ്പ് നടത്തുന്നവരോട് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്ത് ദൈവത്തെ ആരാധിക്കാനാണ് ഇഷ്ടം. ഇതല്ലേ മനുഷ്യ മുമ്പാകെ പ്രകടമായത്? ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാകുന്നു എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കണം. വിശുദ്ധ കുർബാന എന്നൊക്കെ പറഞ്ഞ പങ്കുവെക്കലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള വേദനിക്കുന്നവരെ അവർക്കൊരു മാസ്ക് കൊടുത്തേച്ചും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടാനല്ല പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നതൊന്നും ആരും അറിയണ്ട. കർത്താവ് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാം ഇന്നിത് പഠിപ്പിക്കേണ്ടവരൊക്കെ തന്നെ ഒരു പൊതി കൊടുത്തേച്ചും ഫോട്ടോ എടുത്ത് എത്രമാത്രം ഷെയർ ചെയ്യാവോ അത്രയും ഷെയർ ചെയ്യുന്നത് കാണാം. എൻ്റെ സഹോദരൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്താൽ അത് ഫോട്ടോ എടുത്തിടേണ്ട കാര്യമില്ലല്ലോ. ഈ രീതിയിൽ ചിന്തിക്കുമ്പോഴേ അത് ക്രിസ്തീയ പ്രവർത്തനമാവുള്ളൂ. ഇതൊന്നും പ്രചോദനമാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അവർക്കൊരു സന്തോഷത്തിനാണ്. പാവപ്പെട്ടവനൊരു വീട് വെച്ച് കൊടുത്തേച്ചും ലോകം മുഴുവൻ പരസ്യം ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ അഡ്രസ്സ് കൂടെ പോവുക. അത് നമ്മൾ മനസ്സിലാക്കണം. അവന് ഇന്നിടത്ത് ഇന്നിടത്ത് ഇന്നാരുടെ മകനെന്നൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. വീട് വെക്കുന്നതോടുകൂടെ ഇന്ന പള്ളിയിൽ നിന്നും കൊടുത്ത വീട്ടിൽ താമസിക്കുന്നവനായിട്ട് അവൻ്റെ അഡ്രസ്സ് മാറും. അതോടുകൂടി അവൻ്റെ ജീവിതം സത്യത്തിൽ മാനസികമായി തകരും. അതിലും ഭേദം അവൻ കടയത്തന്നെ കിടക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ പരിപോഷിപ്പിച്ച് കളിപ്പിച്ച് എത്ര രൂപയ്ക്കും പഴഞ്ചൻ സാധനങ്ങൾ തിരിശേഷിപ്പുകളാണെന്നും പറഞ്ഞ് വിറ്റ് ജീവിക്കുന്ന ഒരു സമൂഹം, ഇതല്ലേ ദൈവം മുമ്പാകെ അറപ്പ്? പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നോബൽ സമ്മാനങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ. നിങ്ങൾ പലരും വായിച്ചു കാണും. നോബൽ സമ്മാനം ലഭിച്ചവരെല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൊടുക്കാം. എന്നാൽ എൻ്റെ മനസ്സിൽ ഉടക്കിയതായ ആ രണ്ട് മൂന്ന് സമ്മാനങ്ങൾ, ഒന്ന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ടാൻസാനിയക്കാരനായ ഇംഗ്ലീഷ് അധ്യാപകനും സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഫിലിപ്പീൻസുകാരിത്തിയും റഷ്യക്കാരനും, ഇവരുടെ ആ നോബൽ സമ്മാനത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവർ മൂന്ന് പേരും സാഹിത്യത്തിന് ലഭിച്ചവരും സമാധാനത്തിന് ലഭിച്ചവരും മനുഷ്യജീവിത ദുരിതങ്ങൾ തങ്ങളുടെ കഥകളിലൂടെയും, രണ്ടുപേര് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഒരു പത്രപ്രവർത്തകരാണ്. അനേകായിരങ്ങളെ കൂട്ടക്കൊല ചെയ്ത് തമസ്കരിച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവന്നവരുമാണ്. ഓർക്കണം, ദൈവം മുമ്പാകെ വളരെ വിലയേറിയതാണ്. കാരണം ഓരോ ജീവനും വേണ്ടിയാണ് യേശു ഈ ലോകത്ത് വന്നതെന്ന് ഓർക്കണം. അപ്പം ഭരണാധികാരികൾ ക്രൂരമായ രീതിയിൽ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ, ടാൻസാനിയയിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട അഭയാർത്ഥികളെക്കുറിച്ചുള്ള കഥകൾ, ഇതെല്ലാമാണ് അവരുടെ കഥകളിലുണ്ടായിരുന്നത്. നോബൽ കമ്മിറ്റി ഇതെല്ലാം കണ്ടുപിടിച്ചു. മനുഷ്യരാരും അല്ലെങ്കിൽ ഭരണാധികാരികൾ തമസ്കരിച്ച വാർത്തകൾ ലോകത്തിന് കഥകളിലൂടെയും റിപ്പോർട്ടിലൂടെയും അവതരിപ്പിച്ച ആ മനുഷ്യർക്ക് സമാധാനത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും നോബൽ സമ്മാനം കൊടുക്കുവാൻ തയ്യാറായി. അവരെക്കുറിച്ച് വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഇതുപോലുള്ളതായ ഒത്തിരി ഒത്തിരി
മനുഷ്യ ജീവിത ദുരിതങ്ങളുണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ പല നിയമങ്ങൾ വെച്ച് അകത്താക്കുന്നതായ തടവിലാക്കുന്നതായ രീതികളൊക്കെ നാം കാണുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഈ കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചിന്തിക്കാം, ഈ പള്ളി പിടിച്ചോണ്ടൊക്കെ പോകുന്നവരും ഇതിൽപ്പെട്ടവരാ. അപ്പോൾ നമുക്ക് ദൈവം മുമ്പാകെ വലുതായിട്ടുള്ളത് ഏതാണെന്നുള്ളത് ചിന്തിക്കാം. അത് പ്രത്യേകം ഓർക്കുക, ദൈവം മുമ്പാകെ വലുതായിട്ടുള്ളത് അത് ആ ഏറ്റവും പുറകിപ്പോയി നിന്നല്ലെങ്കിൽ ആരും കാണാതെ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ആ പാവപ്പെട്ടവനായ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയും, അതുപോലെ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറയുന്ന യേശുവിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുന്നവരും നമ്മളൊക്കെ പലപ്പോഴും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ സഹായം ഒത്തിരി പേരൊക്കെ പറഞ്ഞു കഴിയുമ്പം ചെയ്യും, ചെയ്തു കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പലരോടും പറയാറുണ്ട്. അത് കർത്താവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. നമ്മൾ ഈ സാധാരണ പഴയ നിയമത്തിലെ 10% കണക്ക് പറയാറുണ്ട്. എന്നിൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ളത് മുഴുവൻ കൊടുക്കാനാണ് യേശു പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ മരിക്കാറൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും കാണരുത്. അന്നേരത്തേന് നമ്മളെല്ലാം കൊടുത്തു തീർത്താം. അന്നേരയിലും ഇതാണ് ശരിക്കും ക്രിസ്തീയ ജീവിതം. ഇതിന്ന് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതൊന്നുമല്ല നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചിന്തകളൊക്കെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് മാത്രം കേട്ടോ. നമുക്കിങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരുടെ കണ്ണുനീരുകൾ കാണുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതുമാണ് ദൈവം മുമ്പാകെ വിലയേറിയതെന്ന് ഓർക്കുക. പൊങ്ങച്ചങ്ങളും അതിൻ്റെ മുകളിൽ പണിയുന്നതായ സൗധങ്ങളും ഒന്നുമല്ല എന്ന് ഉള്ള തിരിച്ചറിവാണ് ആത്മീയത. കുറേ പ്രാർത്ഥിച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ മനുഷ്യരെ കാണിക്കാനും പറ്റിക്കാനും നമുക്ക് സാധിക്കും. എന്നാൽ ഒരു നിമിഷം ഈ വേദനിക്കുന്നവനെ ഓർത്തൊന്ന് കണ്ണീര് പൊഴിക്കുവാനും ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അവനെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും സാധിക്കുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ദൈവത്തിൻ്റെ പാതയിൽ മുമ്പോട്ട് പോകാം. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.